ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഇടുക്കിയിൽ ഉന്നയിക്കാൻ പുതിയ വിഷയങ്ങളും ആരോപണങ്ങളും ഇല്ലെന്ന് ജോയ്സ് ജോർജ് എംപി. എന്നാൽ പി ടി തോമസ് വ്യക്തിപരമായി ആക്രമിക്കുകയാണെന്ന് ജോയ്സ് ആരോപിച്ചു. മൂന്നാറിലെ ഭൂമാഫിയയുടെ നേതൃത്വം താനാണെന്നുള്ള നുണപ്രചരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നും എംപി പറഞ്ഞു. മൂന്നാറിൽ സബ് കളക്ടർമാരെ സ്ഥലം മാറ്റുന്നതിനും ഭൂമാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനും മുൻപിലുള്ളത് എസ് രാജേന്ദ്രൻ എം എൽ എയും ജോയ്സ് ജോർജ് എംപിയുമാണെന്ന പി ടി തോമസ് എം എൽ എയുടെ ആരോപണം. കൊട്ടാക്കാമ്പൂരിലെ ഇടുക്കി എംപിയുടെ അനധികൃതമായ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതിനെതിരെ എന്തെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ അന്നെല്ലാം സബ് കളക്ടർക്കെതിരെ സമരവും ബോധവും ഉണ്ടായിട്ടുണ്ട്. ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് ജോയ്സ് ജോർജിന്റെ നിലപാട്. മാഫിയ പ്രവർത്തനം എന്ന ആരോപണം ശരിയെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം തിരിച്ചടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ വിഷയദാരിദ്ര്യം കൊണ്ട് യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണിതെന്ന എംപിയുടെ മറുപടി. രേഖ ഹാജരാക്കിയിട്ടുണ്ട്, പരിശോധിക്കണം. പരിശോധിക്കുന്നതിന് ആരെ എതിർക്കുന്നു? അപ്പൊ പിന്നെ എന്താ കുഴപ്പമായിരിക്കും? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പിന്നെ ആരോപണം, അതിപ്പോ എല്ലാ പാർലമെന്റ് തിരഞ്ഞെടുപ്പും വരുമ്പോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ അതിനകത്ത് പറയാൻ പറ്റുന്ന ഒന്നുമില്ലോ? പിന്നെ പറയാൻ പറ്റുന്ന എന്താണ്? ഒരാരോപണമാണ്. ഇടുക്കിയിൽ ഇടത് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്നതിനാൽ വ്യക്തിഹത്യ നടത്തുകയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശമെന്നും ജോയിസ്. മനോരമ ന്യൂസ്, ഇടുക്കി.